നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. നിലവിൽ പട്ടികയിലെ നാലാം സ്ഥാനക്കാരായ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ നാലിലിടം നിലനിർത്താൻ നാളെ കരുത്തരായ എ ടി കെ മോഹൻ ബഗാനെ നേരിടാനൊരുങ്ങുമ്പോൾ ആദ്യ നാലിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ നീക്കി മുന്നോട്ട് കുതിക്കാൻ ബംഗളൂരു എഫ് സി ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെയും നേരിടുന്നു. ബംഗളൂരു എഫ് സിക്ക് ഇന്ന് വിജയിക്കാനായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ നാലിലിടം നഷ്ടമാവുമെങ്കിലും നാളെ എ ടി കെ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയാൽ മൂന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്താനുമാവും. എന്നാൽ മികച്ച ഫോമിൽ തോൽവിയറിയാത്ത 11 മത്സരങ്ങൾ പൂർത്തിയാക്കി 15 മത്സരങ്ങളിൽ നിന്നും 29 പോയിന്റുകളുമായി പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന എ ടി കെ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തുക എന്നത് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാവും. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും മികച്ച നേട്ടത്തിലെത്തിച്ച് കഴിഞ്ഞ സീസണിലെ 10 സ്ഥാനക്കാരെ കൊണ്ട് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇവൻ വുക്കുമനോവിച്ച് എന്ന തന്ത്രശാലിയായ പരിശീലകൻ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഞങ്ങൾ പ്രൊഫഷണലുകളാണ് എന്നതിനാൽ മികവിനായി ആവുന്നത്ര ശ്രമിക്കുമെന്നും വിജയദാഹം ടീമിന് നഷ്ടമായിട്ടില്ല എന്നും ഇവാൻ വ്യക്തമാക്കി കഴിഞ്ഞു. എ ടി കെ മോഹൻ ബഗാനുമായുള്ള മത്സരത്തിനൊരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവൻ വുക്കുമനോവിച്ചിന്റെ വാക്കുകൾ പരിശോധിക്കാം. കോവിഡിനു ശേഷമുള്ള പുതിയ മത്സരക്രമങ്ങൾ കളിയുടെ നിലവാരം തന്നെ തകർത്തിരിക്കുന്നു. പരിക്കുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഇതിന്റെ ബാക്കിയാണ്. ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കളിക്കാർക്ക് സമയം തീരെ ലഭിക്കുന്നില്ല. കളി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അതിജീവിക്കുക, അതേ ഉള്ളൂ വഴി. ലീഗ് പൂർത്തിയാക്കാൻ ഓരോ ടീമുകളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കളിക്കാരുടെ ഫിറ്റ്നസ് നിലനിർത്തുക എന്നത് പ്രധാനം തന്നെയാണ്. ആരോഗ്യം നിലനിർത്താൻ ഞാനും എന്റെ കളിക്കാരും മരുന്നുകൾ കഴിക്കുന്ന അവസ്ഥയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മത്സരഘടന കളിക്കാരെയോ ടീമുകളെയോ പിന്തുണക്കുന്നതല്ല. താരങ്ങൾ ഒക്കെ ക്ഷീണിതരാണ്. ഇനിയുള്ളത് വമ്പൻ മത്സരങ്ങളായതിനാൽ സമ്മർദ്ദം ഉണ്ടോ എന്ന ചോദ്യത്തിന് ആരും ഒന്നും സമ്മാനമായി നൽകുന്നില്ലെന്നും ഇതുവരെ നേടിയതെല്ലാം ഞങ്ങൾക്ക് അർഹതയുള്ളത് തന്നെയാണെന്നും സമ്മർദ്ദം എന്നത് തീരെ ഇല്ല എന്നുമായിരുന്നു ഇവൻ വുക്കുമനോവിച്ചിന്റെ മറുപടി.